Namaskaram, Waqf Board Niyamanam Vivadam Sambandhichu Mukhyamantri Pinarayi Vijayan Samastha Nethaakkalumayi innu charcha nadatthukayanu. Samastha General Secretary Alikutty Musliyarude Nethrithwathilulla 5 anga sanghമാണ് ചർച്ചയ്ക്ക് എത്തുക. 11 മണിക്ക് തിരുവനന്തപുരത്താണ് ചർച്ച. വഖഫ് നിയമനം പിഎസ്സിക്ക് വിട്ട നടപടി റദ്ദാക്കണമെന്നതാണ് സമസ്തയുടെ ആവശ്യം. പകരം റിക്രൂട്ട്മെന്റ് ബോർഡ് ആകാം എന്ന സമവായ നിർദ്ദേശമായിരുന്നു ഉയർന്നുവരിക. അതേസമയം പ്രതിഷേധം ഉയർത്തിയ ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളെയൊന്നും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. വഖഫ് വിഷയത്തിൽ നിലപാട് മാറ്റില്ലെന്ന് സമസ്ത കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നതുമാണ്. പള്ളികളിലെ പ്രതിഷേധം മാറ്റിയത് വിവാദമാകണ്ടെന്ന് കരുതിയാണെന്നും പിഎസ്സിക്ക് നിയമനം വിടുന്ന കാര്യത്തിൽ എതിർപ്പ് തുടരുകയാണെന്നും സമസ്ത നേതാക്കൾ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വഖഫ് സംരക്ഷണ റാലി നടക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന റാലി മുതലക്കുളത്ത് സമാപിക്കും. കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിലായി പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വഖഫ് ബോർഡിലേക്കുള്ള നിയമനങ്ങൾ പിഎസ്സിക്ക് വിട്ട നീക്കം എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും പ്രതിഷേധ റാലി ഒരു തുടക്കം മാത്രമാണെന്നും സിറ്റി മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ വഖഫ് നിയമനങ്ങൾ പിഎസ്സിക്ക് വിട്ട നടപടി സംബന്ധിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ വെച്ചാണ് ചർച്ച നടത്തിയത്. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കൂടുതൽ ചർച്ചകൾ നടത്തി സമവായം ഉണ്ടാക്കണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പള്ളികളിൽ പ്രഖ്യാപിച്ച സമര പരിപാടികളിൽ നിന്ന് പിന്മാറിയതിന് സമസ്തയോട് മന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകരുന്നത് ഒഴിവാക്കുന്നതിനുള്ള വിവേകപൂർണമായ സമീപനം സ്വീകരിച്ച മുത്തുക്കോയ തങ്ങളെയും മന്ത്രി അഭിനന്ദിക്കാനും മറന്നില്ല. അതേസമയം വഖഫ് ബോർഡ് നിയമനം പിഎസ്സിക്ക് വിട്ട വിഷയത്തിൽ നിലപാട് ഏകകണ്ഠമെന്ന് സമസ്ത നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ സംഘടനയിൽ ആശയക്കുഴപ്പമില്ലെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വഖഫ് ബോർഡ് നിയമനം പിഎസ്സിക്ക് വിട്ട നടപടി പുനഃപരിശോധിക്കണമെന്ന സമസ്ത അംഗീകരിച്ച പ്രമേയത്തിൽ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മയോടൊപ്പം സമസ്ത സഹകരിച്ചിട്ടുണ്ട്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പള്ളികളിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഭാഷണം ചില രാഷ്ട്രീയ വിവാദങ്ങൾക്കും മഹലുകളിൽ കുഴപ്പങ്ങൾക്കും കാരണമാകുമെന്നതിനാലാണ് ഒഴിവാക്കേണ്ടതാണെന്ന പ്രഖ്യാപനം സമസ്ത പ്രസിഡന്റ് നടത്തിയതെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്.